ഈ രണ്ടാമത്തെ ഷർത്താണ് നമ്മൾ പറയണത്. മാസിയത്തിൽ സക്കാത്ത് നിർബന്ധമുള്ള രണ്ട് ഷർത്തുകളുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. രണ്ടാമത്തത് അത് സായിമത്താകണം. സായിമത്ത് എന്നാൽ സ്വയം മേഞ്ഞ് നടക്കുന്ന ഇതാണ്. നമ്മൾ പുല്ല് തീറ്റിക്കുന്നത് ആകരുത്. പൈസ ഒക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ വാങ്ങി കൊടുക്കുന്ന അങ്ങനത്തേനും എന്തുണ്ടാവില്ല, സക്കാത്ത് ഉണ്ടാവില്ല. അല്ലാമത്തി ഭയാനോ ഇൻഷാല്ലാ നമ്മൾ ഇപ്പോൾ തന്നെ പറയും അതിൻ്റെ വിശദീകരണം. വൽ അസുൽ ഫിദാലിക, അതിലുള്ള അതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ, മാ തക്കദ്ദമ ഫീ ഹദീസിൽ ബുഖാരി, ബുഖാരി മാമിൻ്റെ നേരത്തെ ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു, ഫീ സദഖത്തിൽ ഓനമി ഫീ സായിമതിഹ എന്നവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇലാഹരി, അപ്പോൾ ദല്ല ബി മഫ്ഹൂമി, അതിൻ്റെ ഉദ്ദേശം കൊണ്ട് നമുക്ക് മനസ്സിലായി. അലാ ഫീ സക്കാത്തി ഫീ മഅലൂഫത്തിൻ, നമ്മൾ മഅലൂഫത്തിൽ ഓനമി, ഓനമിൽ നിന്നൊക്കെ നമ്മൾ തീറ്റിക്കുന്ന എന്ത് മാസിയത്തുകൾ ഉണ്ടാവും, ആടുകളൊക്കെ ഉണ്ടാവും, ഭക്ഷണം നമ്മൾ വാങ്ങിയിട്ട് പൈസ കൊടുത്ത് വാങ്ങിയിട്ട്, അതിൽ സക്കാത്ത് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ മഫ്ഹൂം എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താ അവിടെ ഫീ സായിമത്തിഹ എന്നുള്ള പ്രത്യേകം കൈതിട്ട് പറഞ്ഞുകൊണ്ട്. വക്കീസാലിയ മഅലൂഫത്തുൽ ഇബിലി വൽ ബക്കരി, അപ്പോൾ സായിമത്തിഹ എന്നുള്ളത് അവിടെ ഓനമക്കാണ് മടങ്ങുന്നത് എന്നുണ്ടെങ്കിലും, അപ്പോൾ അതിനോട് കിയാസാക്കും എന്ത് ഇബിലും അതേമാതിരി തന്നെ ബക്കറും ഒക്കെ. വഫി ഹദീസ് അബി ദാവൂദ് വഗൈറി ഫീ കുല്ലി സായിമത്തി ഇബിലിൻ ഫി അർബൈന ബിന്തു ലബൂൻ, ഇബിൽ നിന്നുള്ള ഓരോ സായി എന്താണ് 40 ഒരു ബിന്തു ലബൂൻ. അപ്പോൾ അവിടെ സായിമത്ത് എന്ന് വ്യക്താക്കുണ്ടല്ലോ അബു ദാവൂദ് എന്നവരുടെ ഹദീസിലെ. കാലാക്കിമ സുഹൈൽ ഇസ്നാദ്, ആ ഹദീസ് സുഹൈൽ ഇസ്നാദാണെന്നുള്ള ഹാക്കിം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ത് മനസ്സിലായി, ഇതിലൊക്കെ സായിമത്തിൽ മാത്രമേ സക്കാത്തുള്ളൂ, മഅലൂഫത്തായിട്ടുള്ള ആടുമാട് ഒട്ടകങ്ങളിൽ സക്കാത്ത് ഉണ്ടാവുകയില്ല. വഫി ഹദീ വഖ്തസത്തി സായിമത്തു ബി സക്കാത്തി, സക്കാത്തിൽ സായിമത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മഅലൂഫത്ത് ഉണ്ടാവും എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ, ലി തവഫുരി മോനത്തിയാബിർ റൈഫി കലയിൻ മുബായിൻ, അതിൻ്റെ ചിലവ് ഈ സായിമത്തിൻ്റെ ആ ചിലവൊക്കെ ഒരു ഹലാലായ പുല്ല ഭക്ഷണം കഴിക്കുന്നതോടുകൂടെ അതിൻ്റെ എല്ലാവിധ ചിലവും കാര്യമായിട്ടുള്ള ചിലവുകളെ കൂടെ കഴിഞ്ഞു. അപ്പോൾ ഈ ആടിനെ നോക്കുന്ന ആൾക്കാർക്ക് വലിയ ചിലവൊന്നും ഈ മാസിയത്തുകൊണ്ട് ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ ആടിമാട് ഒട്ടകങ്ങളിൽ സക്കാത്ത് കൊടുത്താൽ മതി. കാലഫിറോലത്തി വലു ഉസീമത്ത് ഫീ കലയിൻ മംലൂക്കിൻ, അത് മംലൂക്കായിട്ടുള്ള, അതായത് പ്രത്യേകം ഒരാൾക്ക് ഉടമസ്ഥത്, ഇപ്പോൾ സായിമത്തിന് ആർക്കും ഉടമസ്ഥതൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ പറമ്പിൽ പോയിട്ട് എന്താണ് പുല്ല് തിന്നുന്ന മരു എന്താണ് കാട്ടിലും അതുപോലെ തന്നെ പുൽത്തക്കിടികളിലൊക്കെ പോയിട്ട് പുല്ല് തിന്നുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് ഒരാൾക്ക് ഉടമസ്ഥതയുള്ള പുല്ലിലോ പോയിട്ടാണ് ഇത് സായിമത്താവണത്. അങ്ങനത്താണെന്നുണ്ടെങ്കിൽ ഫൽഹിയം സായിമത്തുൻ ഓ മഅലൂഫത്തുൻ, അതിന് സായിമത്ത് എന്നാണോ മഅലൂഫത്ത് എന്ന് തീറ്റിക്കുന്ന ആടുകൾ അല്ലെങ്കിൽ മാടുമാടൊട്ടകം എന്നാണോ പറയുക, അല്ലെങ്കിൽ സ്വയം മേഞ്ഞ് അടക്കുന്നതാണ് എന്നാണോ പറയുക, അതിൽ രണ്ട് വജുണ്ട്. അത് ബയാൻ എന്നുള്ള കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഫൈൻ ഒലിഫത്ത് മൂലമതുൽ ഹൗലി, അതിന് ഈ കൊല്ലത്തിൻ്റെ ഭൂരിഭാഗം എന്തായിരുന്നു അതിന് തീറ്റ കൊടുത്തിക്കാണ്, ലെയിലൻ വനാറ് രാത്രിയും പകലും ഒക്കെ, ഫല സക്കാത്ത് ഫിയ, അങ്ങനത്തേല് സക്കാത്ത് ഉണ്ടാവുകയില്ല. ഇല്ല ഞാൻ അങ്ങനെ അല്ല, അതായത് ബിയൻ ഒലിഫത്ത് ദൂനൽ മോദമി, ഭൂരിഭാഗം ഒന്നും എന്ത് തീറ്റ കൊടുത്തിട്ടില്ല. ഇല്ല ബിയൻ ബിയൽ ഫല്ലസവ്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒലിഫത്ത് കതിരൻ, അതിന് നമ്മൾ തീറ്റ കൊടുത്തിട്ടുണ്ട് എന്ത് ഒരു കതിർ, തഴീഷു എന്താ തഴീഷു ബിദൂനിഹി, ആ കതിർ നമ്മൾ തീറ്റ കൊടുത്തില്ലെങ്കിലും അതിന് ജീവിക്കാനുള്ള ജീവിച്ചോളും, ബില കുറരും ബൈൻ, പ്രത്യേക ഒരു ഇടങ്ങേറും ഇല്ലാതെ എന്തായിക്കോളും അത് ജീവിച്ചോളും എന്നാണ് അതിൻ്റെ കണക്ക് എന്നുണ്ടെങ്കിൽ വജബത്ത് സക്കാത്തുഹ, അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇല്ല കില്ലത്തിഹി, കാരണം നമ്മൾ കൊടുത്ത തീറ്റ വളരെ കുറവായതുകൊണ്ട്, ആ കതിര് കില്ലത്തിഹി എന്ന കതിര് വളരെ കുറവായതുകൊണ്ട്. ഇല്ല അങ്ങനെയല്ല ബിയെല്ലാം ദോഷ് ബിദൂനിഹി, അത് നമ്മളാ കൊടുത്ത തീറ്റല്ലേ അതിന് ജീവിക്കാൻ കഴിയൂല, അത്രയും കുറേ കൊടുത്തേക്കണേ. ഓ ആസത്ത് ബിദൂനിഹി, അല്ലെങ്കിൽ തീറ്റല്ലേ ജീവിക്കാൻ കഴിയും, പക്ഷേ മാ ലൊറയും ബൈന്, ഭയങ്കര ഇടങ്ങേറുണ്ടോ, വ്യക്തമായ ഇടങ്ങേറുമ്പോൾ തന്നെ ആ മെലിഞ്ഞ് ആകെ നാശമായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫലാത്ത ജിബു ഫിയ സക്കാത്തുൻ, അത്രയും തീറ്റ കൊടുത്ത മാടുമാട് ഒട്ടകങ്ങളിൽ എന്തുണ്ടാവില്ല, സക്കാത്ത് നിർബന്ധമില്ല. അതിലാണ്, അതാണ് ഈ വിഷയത്തിലുള്ള അസഹ്യം. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ കണക്ക് എന്താ അറിയോ, വൽ മാസിയത്ത് തസ്ബിറു അനിൽ അൽഫി അൽ യോമാ യോമേനി, ഒരു മാസിയത്തിന് ക്ഷമിക്കാൻ കഴിയും തീറ്റല്ലാതെ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ക്ഷമിക്കാൻ കഴിയും, അല്ല തസ്ബിറു അസലാസ, അതിന് മൂന്ന് ദിവസമൊന്നും ക്ഷമിക്കാൻ കഴിയില്ല. വൽ വജുസാനി, അതിലുള്ള രണ്ടാമത്തെ വജ്, ഇൻ ഒലിഫത്ത് കദറ യു അദ് മുഅനത്തൻ ബിൽ ഇലാഫത്തി ഇല റിഫ്കിൽ മാസിയത്തി,
അത് എന്ത് അതൊരു ചിലവായിട്ട് മാശിയത്തിൻ്റെ ഇതിലേക്ക് വെച്ച് നോക്കുമ്പം അതൊരു ചിലവായിട്ട് എന്ത് നമുക്ക് കണക്കാക്കപ്പെടും. അത്രയും കതിർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാശിയത്തിൻ്റെ റിഫ്ക്കിലേക്ക് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എന്ത് റിഫ്ക്ക് എന്ന് പറഞ്ഞാൽ അവിടെ അടി പറയുന്നുണ്ട്, റിഫ്ക്ക് പറഞ്ഞാൽ അതിൻ്റെ പാല്, അതിൻ്റെ സന്താനം, അതേമാതിരി തന്നെ അതിൻ്റെ എന്ത് മറ്റേ ചെമ്മരിയാടാണെങ്കിൽ അതിൻ്റെ എന്തുണ്ടാവും മറ്റേ രോമം, അസ്വാഫ്, അതേമാതിരി തന്നെ ഔബാറ് അതൊക്കെ ഉണ്ടാവും. അതിലേക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചിലവ് തന്നെയാണ്, അത്രയും തീറ്റിച്ചിരിക്കണേ. അങ്ങനെയാണെന്നെങ്കിൽ സക്കാത്തില്ല. ഇനി വൈനെ തക്കറബില്ല ലാഫത്തിയിലെ ആ ഇതിൽ ആ റിഫ്കിലേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ചിലവുള്ളൂ, കാരണം അതിന് വരുമാനം ഒരുപാട് കിട്ടുന്നുണ്ട്. എന്നാലോ തീറ്റ കൊടുത്തതിൻ്റെ പൈസ നോക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് 100,000 രൂപേൻ്റെ വരുമാനം ആടുന്നുണ്ട്, ആ 5,000 രൂപേൻ്റെ തീറ്റ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ചെറിയ ചിലവല്ലേ വജബത്ത്. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ തീറ്റ കൊടുത്തതിൽ എന്താകും സക്കാത്ത് നിർബന്ധമാകും. അതാണ് ഇപ്പോൾ പറഞ്ഞത് ചർച്ച എന്താണെന്ന് വെച്ചാൽ ഫുള്ള് സായ്മത്തല്ല, ഫുള്ള് സായ്മത്താണെങ്കിലേ സക്കാത്ത് നിർബന്ധമാവുള്ളൂ. പിന്നെ ഫുള്ള് സക്കാ സായ്മത്തല്ല, പക്ഷേ കുറച്ചൊക്കെ സായ്മത്ത് കുറച്ച് തീറ്റ കൊടുത്ത് അങ്ങനത്തേല് എന്തതിൻ്റെ കണക്ക് വെച്ചാൽ അസഹിൽ പറഞ്ഞത് നമ്മൾ ചിലവ് കൊടുത്തത് ആ ചിലവ് കിട്ടിയില്ലെങ്കിലും ആ ആടിനെ അല്ലെങ്കിൽ ആ ഒട്ടകത്തിന് സിമ്പിളായിട്ട് ജീവിക്കുക, ആ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെയില്ല സക്കാത്ത് അങ്ങനെ അതിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ വളരെ കുറച്ചാണല്ലോ കൊടുത്തത്. ഇനി അത് നമ്മൾ തീറ്റില്ല അല്ലെങ്കിൽ അത് ചത്തുപോയി, ഇനി അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ അതിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉറക്കം ഉണ്ടായിരുന്നേനെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറേ തീറ്റ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമില്ല. ഇനി രണ്ടാമത്തെ വജ്ഹ് അതിലുള്ളത് പറഞ്ഞത് നമ്മൾ ഈ ഇതിൻ്റെ റിഫ്ക്കുൽ മാശിയത്ത് മാശിയത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക റിഫ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വരുമാനം എന്നൊക്കെ അർത്ഥം വെക്കാം, അതൊക്കെ വെച്ച് അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചിലവ് തന്നെയാണ്. ഉദാഹരണത്തിന് 100,000 രൂപ വരുമാനം അതിൽ ഒരു 75,000 രൂപ ചിലവുമുണ്ട്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല. ഇനി വളരെ കുറഞ്ഞ ചിലവാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും സക്കാത്ത് നിർബന്ധമാണ്. അതിൽ രണ്ടാമത്തെ വശം ഇനി റിഫ്ക്ക് എന്താണ് എന്നുള്ളത് നോക്കി തഫ്സീർ വസറ റിഫ്ക്ക ബി ദുരിയാൻ്റെ പാല്, നെസ്ലി അതിൻ്റെ സന്താനമുണ്ട്, പിന്നെ അസ്വാഫ് ഔബറൊക്കെ അതിൻ്റെ വരുമാനം എന്നുള്ള ആശയം നടത്തും. കാല റാഫി വയജൂസായി കാലൽ മൊറാദ് മിന്നു റാഫി മാമ പറഞ്ഞു റിഫ്ക്ക് കൊണ്ടുള്ള ഉദ്ദേശം എന്താക്കാം, റിഫ്ക്ക ഇസാമത്തിഹാ എന്ത് അതിൻ്റെ സായിമത്തിനോട് യോജിച്ചിട്ട് ഫൈൻ്റെ ഫി റൈ തഫീഫൻ അദീം അവിടെ റിഫ്ക്ക് എന്നല്ല റിഫ്ക്ക് എന്നാണ് വരിക. അപ്പോൾ അതിൻ്റെ സ്വയം മേഞ്ഞടക്കണതിൻ്റെ ആ വരുമാനം നമുക്ക് ഇവിടെ കുറേ കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഫിറായി ആ മേയണയിലുണ്ടെന്ന് തഫീഫൻ അതീമ വല്ലാത്തൊരു തഫീഫ്. കാരണം ഇപ്പോൾ ഒരു 500 ആട് അല്ലെങ്കിൽ 100 ആട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ പുല്ല് വാങ്ങി കൊടുക്കാൻ വെച്ചാൽ എത്രയേ വാങ്ങി കൊടുക്കേണ്ടി വരും അല്ലേ, എന്നും കഴിക്കാനുള്ള. അപ്പോൾ അതൊന്നും അറ്റങ്ങൾ സ്വയം മേഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു തഫീഫാണല്ലോ അതിൽ വരുന്നത്. അപ്പോൾ ആ ഇസാമത്തേക്ക് നോക്കിയാൽ മതി, അല്ലാതെ ഇപ്പോൾ അതിന് അതിന് കിട്ടണ വരുമാനം ഒന്നും നോക്കണ്ട എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട റാഫി മാമേ പറഞ്ഞത്. ഇനി വസ്സാലിസു ഇതിൽ മൂന്നാമത്തത് ഇങ്കാനത്തിൽ ഇസാമത്തു അക്സറ മിനൽ അൽഫി വജബൽ സകാത്തു, ഏതാണോ കൂടുതൽ അതിനനുസരിച്ച് ആണ് മൂന്നാമത്തത്. അപ്പോൾ ഇസാമത്താണ് അക്സരെന്നുണ്ടെങ്കിൽ സകാത്ത് നിർബന്ധമാകും, ഇസാമത്ത് കുറവാണ് ഇല്ല ഫലാത്ത് ജിബു ഇസാമത്ത് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് സകാത്ത് നിർബന്ധമാവില്ല. നാലാമത്തെ വജ്ഹ് ഇതൊക്കെ എന്തിനാ വജ്ഹ് എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവും അല്ലേ, അതായത് കുറച്ച് തീറ്റിക്കുകയും കുറച്ച് സ്വയം മേഞ്ഞ് അടക്കുകയും ചെയ്ത ആട് ആട് വട്ടങ്ങളുടെ സക്കാത്ത് നിർബന്ധം ഉണ്ടോ ഇല്ല എന്നുള്ളതിൽ ഉള്ള നാലാമത്തെ വജ്ഹ് ലാ തജിബു സക്കാത്ത് മാ അൽഫി മാ യതമവ്വലു വയും കല്ല, നമ്മൾ മായത്തമവ്വലു അതായത് ഒരു 1,000 രൂപേൻ്റെ തീറ്റെങ്കിലും നമ്മൾ കൊടുത്തത് തമവ്വലാണല്ലോ അല്ലേ, കുറച്ച് മുതലിന്നതിനെ പറ്റി പറയില്ല 1,000 രൂപ 2 രൂപ പോയാലും നമ്മൾ എന്ത് നല്ല ടെൻഷൻ അടിക്കും, പക്ഷേ 1,000 രൂപ പോയാലും അല്ല എന്ത് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതൊരു മുതൽ പോയി എന്നുള്ള ആ ഒരു ഇതുണ്ട്. അത് മായത്തമവ്വലു അതുകൊണ്ട് എന്ത് സക്കാത്ത് തീറ്റിച്ചാൽ അത് എത്ര കുറവാണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് സക്കാത്ത് നിർബന്ധമാവില്ല. അമ്മ അൽഫു മാലായത്തമവ്വലു ഫലാ അസറ ലോകത്ത്, മാലായത്തമവ്വലു ഇപ്പോൾ ചില ഒരു എന്താണ് ഒരു നാട്ടിലിപ്പോൾ ഒരു 4 കെട്ട് പുല്ല് അതിനെന്തുണ്ടാവില്ല ഒരു തമവ്വലൊരു മുതലായിട്ട് നമ്മൾ കണക്കാക്കുമല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ പള്ളി പറമ്പിൽ നിന്ന് ഒരാളെ ഒരു കെട്ട് ഒരു 10 കെട്ട് പുല്ല് അരിഞ്ഞുണ്ടായതിന് മുതലുണ്ടോ, പൈസ ഉണ്ടോ, പൈസ ഇല്ല.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെസില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, അതിന് എത്ര തീറ്റിച്ചിട്ടും കാര്യമില്ല, അതിന് അസറില്ല. വമിൻ മാലിൽ ഖിലാഫി മാലോ കാനത്തുസാമു നഹാറം തലഫ് ലൈലൻ. ഇനിയിതിപ്പോൾ എന്താ ഒരു കഥ വെച്ചാൽ, സാധാരണ പകല് എല്ലാതും സ്വന്തം മേഞ്ഞിറക്കലാണ്, രാത്രി നമ്മൾ തീറ്റ കൊടുക്കലുമാണ്. ഫിജമീസന കൊല്ലമൈവൻ. അപ്പോൾ അതും ഈ ഒരു ഖിലാഫിൻ്റെ തീ പെട്ടതാണ് എന്ന് മനസ്സിലായില്ലേ. കുറച്ച് കാലം കുറച്ച് തീറ്റിച്ചതും കുറച്ച് മേഞ്ഞിടുന്നത് ആ ഒരു രീതി, ആ ഒരു ഖിലാഫ് ഇതിലും വരും എന്നർത്ഥം. ഇവലോ കസദബിൽ, അപ്പോൾ ഈ നാല് വജുവും അതിലുണ്ട്, അല്ലെങ്കിൽ അസഹ പ്രകാരം നമുക്ക് അമലയും ചെയ്യാമെന്ന്. ഇനി ഇവലോ കസദബിൽ അൽഫി കത്ത് സോ മിങ്കത്ത് അൽ ഹൗലില്ല മഹാലത്ത. ഇനി അൽഫ് കൊണ്ട് ഓന് എന്ത് കത്ത് സോമ് ഓൻ തീറ്റിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് ഓ ഒരു നാല് മാസം സ്വന്തം മേറ്റിങ്ങളെ മേയാൻ വിട്ടു, അതിൻ്റെ ശേഷം ഓൻ തീരുമാനിച്ചു എന്ത് ഇനി എന്ത് മേയലൊക്കെ നിർത്തുക, അത് ആൾക്കാരെയൊക്കെ ഒന്ന് കുറേ തെറിയൊക്കെ ഒക്കെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ സോമ് അവിടെ നിർത്തി വെക്കാനാണ് ഉദ്ദേശം. എന്നിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു പദ്ധതി, അതായത് എൻ്റെ അൽഫ് തീറ്റിക്കാൻ തന്നെയാണോ വിചാരിക്കുന്നത് എല്ലാ ദിവസവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിചാരിച്ച മുതൽ എന്ത് ആ കസദ് മുതൽ എന്ത് ചെയ്തു ആ ഹൗലവിടെ മുറിഞ്ഞു. ലാ മഹാലത്തയിൽ സംശയമില്ല. ദക്കറ സോയബിൽ യുദ്ധത്തിൽ വയറുഹു എന്ത് ഖാല റാഫിയു അല അല്ലഹു അക്റബു അല അസറലി മുജറദി നിയ്യത്തിൽ അൽഫി. അത് തന്നെയാണ് എന്ത് ഏറ്റവും സ്വഭാവിനോട് ഏറ്റവും ശരിയോട് ഏറ്റവും അടുത്തത്. പക്ഷേ എന്ത് വെറും നിയ്യത്തുകൊണ്ട് നിയ്യത്തിൽ അൽഫ് കൊണ്ട് എന്ത് നിയ്യത്ത് മാത്രമായോണ്ട് എന്തില്ല അതിന് അസറില്ല. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് ഇപ്പം അങ്ങനല്ലേ മനസ്സിലാവുക, അതുകൊണ്ട് പ്രത്യേക അസറില്ല. അങ്ങനെ തീറ്റ തുടങ്ങിയാൽ അതിൽ അസറുണ്ടാവും, തീറ്റികൾ തുടങ്ങിയാൽ. ഇനി വലോ സാമത്തിൽ മാസിയത്ത് ബി നഫ്സിയ അവ ഇത്തലഫത്തി സായ്മത്തോ ഓ കാനത്തെ അവാമില ഫിൽ ഹർസി ഫി ഹർസി വനലഹീൻ ഓ ഹംലു മായിൽ ഇഷുർബി വനവി കംലി ഓയിൽ മായി ഫല സക്കാത്ത ഫിൽ അസൈ. സ്വയം മേഞ്ഞ് നടന്നത് അല്ലെങ്കിൽ എന്ത്, അപ്പോൾ സ്വന്തമായിട്ട് മേഞ്ഞ് നടക്കുന്നത്, അതായത് ആ അവിടെ നിയ്യത്തില്ല, അതായത് ഇത് സൗമാക്കണം എന്നുള്ള നിയ്യത്തൊന്നുമില്ല, അങ്ങനെ സ്വയം മേഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അറിയാതെ അതിനെ മേയാൻ വിട്ടാലോ അതിനൊന്നും സക്കാത്ത് ഉണ്ടാവില്ല. അതേമാതിരി തന്നെ ആദ്യ സായ്മത്തായ സാധനത്തിന് പിന്നെ എന്ത് ചെയ്യുക, തീറ്റ കൊടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഓ കാനത്ത് അവാമില ഫി ഹറസിൻ വനലീൻ, അല്ലെങ്കിൽ അത് കൃഷിക്കോ അല്ലെങ്കിൽ നനക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒട്ടകങ്ങളോ അല്ലെങ്കിൽ ആടുമാടൊട്ടകങ്ങളായാൽ ഓ ഹംലുൽ മായ് അതായത് ഹംലുൽ മായ് ലിഷുർബ് വെള്ളം കുടിക്കാൻ അതേമാതിരി ഉപയോഗത്തിനുള്ളതാണെങ്കിൽ വനവി കാമലി ഓയിൽ മായി വെള്ളം ഇല്ലാത്ത ചുമക്കാനൊക്കെ അതിലൊന്നും ഫല സക്കാത്ത ഫിൽ അസഹി അസഹ് പ്രകാരവയിലൊന്നും സക്കാത്തില്ല. നെല്ലറം ഫിൽ അവലൈനി ആദ്യത്തെ രണ്ടെണ്ണം അതായത് സ്വന്തം മേഞ്ഞ് നടന്നതും അതേമാതിരി തന്നെ സായിമത്തിന് വീണ്ടും തീറ്റ കൊടുക്കുന്നതും, അത് ഇലത്തിബാരിൽ കസ്ദി ഫി സോമി സോമിനുള്ള കസ്ദ അവിടെ വേണം, അത് അവിടെ ഇല്ലല്ലോ. അതേമാതിരി തന്നെ വാദമി ഫിൽ അൽഫി എന്ത് തീറ്റിക്കുന്നതിൽ നെല്ലറം ഇലത്തിബാരിൽ കസ്ദി ഫി സോമ് സോമിനുള്ള കസ്ദ അവിടെ പരിഗണിച്ചിട്ട്, അപ്പോൾ വാദമിഹി അതില്ലാത്തതും ഫിൽ അൽഫി തീറ്റിക്കണോടത്ത്. അപ്പോൾ വാദമിയാണ് വാദമിൽ കസ്ദി ഉദ്ദേശം ഇല്ലാത്തേക്ക് നോക്കിയിട്ട് ഫിൽ അൽഫി തീറ്റിക്കുക എന്നല്ല. അപ്പോൾ ആ ഒരു നെയ്യത്തോടെ പരിഗണിച്ചിട്ടാണ് എന്താ അവിടെ സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ മൂന്നാമത്തെ അവ കാനത്ത് അവാമില അറിയില്ല, അത് അന്നൽ അവാമില ലിഖ്തിനായി ഹാ അത് നമ്മൾ സൂക്ഷിക്കാറുള്ളതാണ്. ഇപ്പോൾ ഒരു കയ്യിൽ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ കുപ്പി അതൊക്കെ നമ്മൾ എന്താണ് സൂക്ഷിക്കാൻ എടുത്തേക്കുന്നതാണോ, അല്ലാതെ ബിസിനസ്സിന് എടുത്തേക്കണല്ലോ, എല്ലാവരും നമ്മായി ബിസിനസ് പോലെ ഇങ്ങനെ വളരാൻ വേണ്ടി എടുത്തേക്കണല്ലോ, ഒക്കെ സിയാബി വസ്ത്രം അതേമാതിരി തന്നെ മത്താവുദ്ദാറൊക്കെ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമാഅിനുള്ള ഇല്ലാത്തതുകൊണ്ട് നമാഅിനുള്ളതിനല്ലേ സക്കാത്തുള്ളൂ എന്നുള്ളത്. വസാനി അബോർഡിലുള്ള സാനി പറഞ്ഞാൽ അല്ലെക്കോലു അല്ല ഇസ്തീമാലു സിയാദത്തു ഫായിദ, ഇവിടെ ഇസ്തീമാല് എന്നുള്ളത് കൂടുതൽ ഉപയോഗമാണല്ലോ, കൂടുതൽ ഉപകാരമാണല്ലോ. അല ഉസൂലി റിഫ്കി ബീസാമത്തിയ, അതിനെ റിഫ്ക്കും കിട്ടുന്നുണ്ട് ബീസാമത്തിയ, അതിനെ സ്വയം തിന്നടക്കണ മേഞ്ഞടക്കണതുമാണ്, അതോടുകൂടെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ബെനഫിറ്റ് ഇവിടെ കിട്ടണമുണ്ട്, അതുകൊണ്ട് എങ്ങനെയാലും കൊടുക്കണം എന്നാണ് സാനി ഇവിടെ പറഞ്ഞത്. അപ്പോൾ യദുല്ലുലിൽ അവലി അദീസ് ധാരകത്തിന് ഒന്നാമത്തത്
ഒന്നാമത്തെ പറഞ്ഞാൽ ഇവിടെ അവാമിൽ സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ മേലെ അറിയിക്കുന്നു ലൈസഫിൽ ബക്കറിൽ അവാമിൽ സെയ്ഹുൻ കാലിബിൻ കത്താൻ ഇസ്നാദു സെയ്ഹുൻ. ഓക്കെ, അപ്പോൾ ബക്കറിൽ അവാമിൽ എന്ത് കൊടുക്കണ്ട സക്കാത്ത് കൊടുക്കണ്ട എന്നുള്ള ഹദീസ് ഉണ്ട്. ഇനി വൈദാ വറദത്ത് മാൻ അഹദത്ത് സക്കാത്ത് എന്തോ, ഈ വട്ടങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ സക്കാത്ത് എടുക്കുക. വലാ കല്ലിഫൂമ് സായി റദ്ദാലിൽ ബലദി. അപ്പോൾ സായി പിന്നെന്ത് ചെയ്യണ്ട, നിങ്ങളിങ്ങനെ നാട്ടിൽ കൊണ്ടാണോ അവിടുന്ന് സക്കാത്ത് വാങ്ങുള്ളൂ അങ്ങനെ പറയണ്ട. കമാലാ അൽ സമൂഹ എത്തബിയൽ മറായി, അതേമാതിരി തന്നെ എന്ത് ചെയ്യണ്ട, കമാലാ അൽ സമൂഹ അവനക്ക് നിർബന്ധമില്ല ഓനക്കും നിർബന്ധമില്ല എന്ത് ചെയ്യും മേച്ചിൽ സ്ഥലങ്ങളെ വൈത്തല നടക്കണം. അപ്പോൾ മേച്ചിൽ സ്ഥലങ്ങളിലാണ് എല്ലാ വട്ടങ്ങളും ഉണ്ടാവുക. അപ്പോൾ ആൾക്കാർ സാധനം കുറയ്ക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ആൾക്ക് മുഴുവനായിട്ട് എന്ത് സെർച്ച് ചെയ്യുക എന്നുള്ളതൊന്നും സായിക്ക് നിർബന്ധമില്ലാത്ത പോലെ ഇവലെ സായി നിർബന്ധിപ്പിക്കാനും പാടില്ല എന്ത് നിങ്ങൾ നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് നാട്ടിൽ നിന്നേ നിങ്ങളെ സക്കാത്ത് വാങ്ങുള്ളൂ എന്ന്. അപ്പോൾ ഇല്ല, അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി പ്രത്യേക ഒരു സ്ഥലത്തേക്ക് വന്നില്ലെങ്കിൽ വെല്ലം ദരിദ്രിൽ മാ അഭിയാൻ എഫത്ത് ബിൽ കലൈഫി വക്തി റബ്ബി, ഇപ്പോൾ വസന്തത്തിൻ്റെ സമയത്ത് അതിന് വെള്ളം വേണ്ടിയില്ല, ചിലപ്പോൾ വെറും പുല്ല് മാത്രം മതിയോ? അപ്പോൾ എന്ത് ബുയൂത്തി അഹലിയ, അപ്പോൾ പിന്നെ അതിൻ്റെ അഹലിൻ്റെ ബുയൂത്തിൻ്റെ വീടുകളുടെ അടുത്ത് നിന്ന് ചെയ്യണോ എടുക്കണം. വാഫ്നിയത്തെയും അവരുടെ മുറ്റത്തു നിന്ന് കമാനസ്ഥാലയും എൻ്റെ മേൽ നിസ് വന്നിട്ടുണ്ട് കാലറാഫിയോ കലിയത്തു തജവീസ് തക്ലീഫിയും റദ്ദ ഇലിൽ അഫ്നിയത്തി. അവരെ അപ്പോൾ അതിന് മനസ്സിലാകുന്നത് ആ സമയത്ത് അവരെ ആ ഫിനായിലേക്ക് അവരുടെ മുറ്റത്തേക്ക് തന്നെ ഈ തിങ്ങൾ മടക്കണം എന്നുള്ളത് നിർബന്ധിപ്പിക്കുക എന്നുള്ളത് ജായിസാണ്, നിർബന്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒക്കത്ത് സൊറാബിയിൽ മഹാമിലി വയറു, ഇക്കാര്യം മഹാമിലി എന്നവരും മറ്റുള്ളവരൊക്കെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. വഫീൽ മസലത്തി ഹദീസുൽ ഇമാം അഹമ്മദ് അപ്പോൾ ഈ വിഷയത്തിൽ ഇമാം അഹമ്മദ് എന്നവരുടെ ഹദീസിൻ്റെ ദോഹദ സദഖാത്തുൽ മുസ്ലിമീൻ അലാ മിയാഹിയും, മുസ്ലിമീങ്ങളുടെ സദഖകൾ അവരുടെ മിയാഹിൻ്റെ മേലിൽ, അതായത് അവ വെള്ളം കുടിക്കുന്ന സ്ഥലത്തു നിന്ന് എടുക്കപ്പെടും, അതിൽ എടുക്കപ്പെടാം. ഹദീസുൽ ബൈഹഖി ദോഹദ സദഖാത്ത് അഹലിൽ ബാദിയത്തി അലാ മിയാഹിയും വഫ്നിയത്തിയും. അഹലിൽ ബാദിയത്ത്, അതായത് നാട്ടിലില്ലാത്ത സ്ഥലം, ബാദിയത്ത് പറഞ്ഞാൽ ഓരോ വിദൂരമായിട്ടുള്ള മരുഭൂമികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ സക്കാത്ത് എടുക്കണം അവരുടെ വെള്ളം കുടിക്കുന്ന സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ അവരുടെ മുറ്റത്തുനിന്നൊക്കെ. ഓ ഇസാരത്തിനില്ല ഹാലേനെ, അപ്പോൾ രണ്ട് ഹാലിക്കുള്ള ഇസാരത്തി രണ്ട് ഹദീസുകളിലുണ്ട് അല്ലെങ്കിൽ അവസാനത്തെ ഹദീസിലുണ്ട്. ഇനി ഓ സദ്ദഖുൽ മാലിക്കു ഫി അദദിഹ ഇൻകാന സിക്കത്തൻ, ഇപ്പോൾ മാലിക്കിനോട് ചോദിച്ച് എൻ്റെ ഒട്ടകം എത്രയുണ്ട് പറഞ്ഞു 240 അപ്പോൾ അങ്ങനെ ഓൻ എണ്ണം പറഞ്ഞ് ഓൻ വിശ്വസ്തനായ ആളാണെന്നുണ്ടെങ്കിൽ ഓൻ പറഞ്ഞത് ശരിയാണെന്ന് വെക്കണം. ഇല്ല ഫ തൊഴദ്ദു ഇൻദ മലീക്കിൻ അല്ല എന്നുണ്ടെങ്കിൽ എണ്ണണം. മലീക്ക് പറഞ്ഞാൽ ഒരു ഇടുങ്ങിയ വഴി കൂടെ. വബിയതി കുല്യമ്മിനൽ മാലിക്ക് സായി അവനായി ഭീമ ഖലീബും യുഷീറാനി ബീല കുല്യ വായുധ. എന്നിട്ട് എങ്ങനെ എണ്ണണ്ടി വെച്ചാൽ ഒരു ചെറിയ ഇടായി കൂടെ ഓരോന്നിനെ ഓരോന്നിനെ ഇങ്ങനെ കടത്തി വിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ എണ്ണുക. അപ്പോൾ ഓരോന്നക്കും എന്ത് ചെയ്യും, ചൂണ്ടിക്കാണിച്ചിട്ട് എണ്ണുക, ഒരു വടി കൈ പിടിച്ചിട്ട്. അപ്പോൾ യുസീബാനി ബി ലോഹറവും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്ത് അവരെ ലോഹറിൽ തൊട്ടുകാണ്ട്, ഈ സാബത്ത് സാബാണ് തൊട്ടുകാണ്ടോ അങ്ങനെയൊക്കെ. ഫലിതാലിക്ക അബു അതു അനിൽ ഓലത്തിയ ഫലിതാലിക്കല്ല ഫലാലിക്ക, അതാണ് തെറ്റാതെ കാൻ ഏറ്റവും നല്ലത്. നമ്മൾ നോട്ടൊക്കെ എണ്ണുമ്പോൾ വളരെ ഓരോന്നും എടുത്തെടുത്ത് എണ്ണണ മാതിരി. ഫൈന തലഫ ബദൽ അദ്ദി വക്കാൻ അൽ വാജിബു യഖ്തലിഫു ബി ആദ അൽ അദ്ദ. അപ്പോൾ ഇനി അവർ എണ്ണി കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞ് അയ്യ അത് അത്ര ഉണ്ട് മറ്റേ നിങ്ങൾ പറഞ്ഞു അവിടെ നിങ്ങൾ ഇത് 50 ഉണ്ട് പിന്നെ 60 എണ്ണ 51 എണ്ണിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ അടിപിടി ആയാൽ, എന്നിട്ട് ആ എണ്ണത്തിൽ മാറ്റം ഉണ്ടെന്ന് മാത്രമല്ല അതിനനുസരിച്ച് വാജിബ് ഇപ്പോൾ മറ്റു കൊടുത്ത് മാലിക്ക എണ്ണയനുസരിച്ച് ഒരു എന്ത് ഒട്ടകം കുറവാണ് കൊടുക്കേണ്ടത്, സായി എണ്ണയനുസരിച്ച് ഒന്ന് കൂടുതൽ അതിനെ നേരെ തിരിച്ച് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നും കൂടി എണ്ണണം. നമ്മൾ നോട്ടൊക്കെ എണ്ണി രണ്ടാമത്തെ എട്ടണമായി. ഓക്കെ, അപ്പോൾ ഒക്കെ മനസ്സിലാക്കാൻ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.